أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار. وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. بمانك الآية ستي بشاسي غلاي بشاسي غلاي كرونا مين آية فرنسا ربنا ودي بلقل دي بلقل فاني كرامنا എന്നെ എന്ന പോലെ നിങ്ങളെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധ റമളാനിൽ അതിൻ്റെ വേർപാട് അറിയിച്ചു. ദിവസങ്ങൾക്കകം റമദാൻ വിട പറയുകയാണ്. അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെ അവസാനത്തെ റമദാനിലെ ജുമാഅത്ത് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും ഒരുപാട് മാറ്റങ്ങളും നല്ല കുറേ ചിന്തകളും എല്ലാം ഇട്ട് തന്നിട്ടാണ് റമദാൻ കടന്നു പോകുന്നത്. വിരുന്നായി വന്നവൻ പോകുമ്പോൾ പടിവാതിൽ വരെ പോകുന്ന ഒരു മര്യാദ പോലെ പരിശുദ്ധ റമദാനോട് ആത്മാർത്ഥമായ നീതി പുലർത്താൻ സാധിച്ചുവോ ഇല്ലയോ എന്ന ഒരു ചിന്ത വളരെ അനിവാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പതനടക്കമുള്ള സംഭവങ്ങൾക്ക് നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പീഡിതരായ ഒരു ജനവർഗം മഹാഭൂരിപക്ഷം വരുന്ന അധികാരി വർഗത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ വിപ്ലവകരമായ ആ ഒരു ഒരു പ്രതിഷേധം ബദർ എന്ന പേരിൽ അറിയപ്പെടുന്ന പിൽക്കാലത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വലിയ ഗുണപാഠങ്ങൾ ഉണ്ടായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഗതി വിഗതികൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട അങ്ങനെ ഒരുപാട് പ്രചോദനത്തിന്റെ അതുപോലെ ദാനധർമ്മങ്ങളുടെ അതുപോലെ വൈകാരികമായ തൃഷ്ണകളെ തളക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോ അറിയാതെ റമദാനിന് നമ്മളെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു സത്യമാണ്. തീർച്ചയായും അള്ളാഹു തന്ന അളവറ്റ അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പടക്കം ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അല്ലാഹു പടച്ചു മിൻ നുത്ഫാ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ലോകത്തെ ഏത് അധികാരിയും ഏത് മഹാനും എത്രമേൽ ഉയരങ്ങളിലേക്ക് ഒരാൾ കടന്നുപോയാലും അവർക്ക് ഭൂതകാലം ഒരു തുള്ളിയാണ് എന്നുള്ള പരിചയപ്പെടുത്തുക. എന്നിട്ട് ഇപ്പോഴോ ഫൈദാ ഹുവ ഖസീമും മുബീൻ, അവൻ തർക്കിക്കാൻ തുടങ്ങി. ഖുർആനെ കുറിച്ച് തർക്കിക്കും, അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കും, വിശുദ്ധ നബിയെ കുറിച്ച് തർക്കിക്കും, ദീനിന്റെ നല്ല നല്ല മൂല്യങ്ങളെ കുറിച്ച് തർക്കിക്കും, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെന്നറിയാതെ അബദ്ധവും അബദ്ധ ജടിലവുമായ സഞ്ചാരം അവൻ നടത്തും. ഖുർആൻ അതാ പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് ഈ ആയത്ത് വന്നിട്ടുണ്ട്. ഒരേപോലെ തന്നെ യാസീൻ സൂറത്തിലടക്കം ഇത് കാണാൻ സാധിക്കും. ഇപ്പൊ അവൻ തർക്കിക്കാൻ തുടങ്ങി. ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവൻ കടന്നു വന്നു, ശൂന്യതയിൽ നിന്ന് കടന്നു വന്നു, അവന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തു, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അവന് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പാക്കി പാർക്കാൻ യോഗ്യമാക്കി കൊടുത്തു. മാനത്തെ ഒരു ഒരു കെട്ടിടമാക്കി കൊടുത്തു. മാനത്ത് നിന്നവൻ വെള്ളമിറക്കി തന്നു.
الله مرة برشيك بيشنا مرايني كريم كمارا غتاي وانزل من السماء ماء أغاشت نمان نمك مرارة كتنو فأخرج به من الثمرات رزقا لكم إنك وانت بچنك تنه واندي ആ ഭക്ഷണത്തിന് വേണ്ടി സസ്യലതാദികളെ ഭൂമിയിൽ നിന്നല്ലാഹു പുറത്തു കൊണ്ടുവന്നു പറയാത്തതൊന്നുമില്ല ഖുർആൻ വജഅലല്ലൈല ലിബാസ നിങ്ങളെ രാത്രി നിങ്ങൾക്ക് ഒരു വിശ്രമമായി പകലിന്റെ അധ്വാനത്തിന് തലചായ്ക്കാൻ ഒരു വിശ്രമത്തിന്റെ ഇടമപ്പതിരിട്ട് അല്ലാഹു നൽകി ഉറങ്ങാൻ സുഖമായി ഉറങ്ങാൻ പക്ഷേ വജഅലന്നഹാര മഅഷ പകൽ നിങ്ങൾക്ക് ജീവിതമാർഗം അല്ലാഹു ഒരുക്കി തന്നു സൗകര്യങ്ങൾ ഒരുപാട് എല്ലാം പഠിച്ചു തരിക ഖുർആൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് മുൽക്ക് സൂറത്തിന്റെ അവസാനത്തിൽ ഒരു ആയത്തുണ്ട് വല്ലാത്തൊരു ആയത്താണ് പൊൽ അവരോട് പറയണം നബിയെ അവരോടൊന്ന് ചോദിച്ചു നോക്കണം മറായിത്തും മിന്നസ്ബഹമാറുക്കും നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ഈ വെള്ളം പറ്റിയാൽ പിന്നെ ആര് നിങ്ങൾക്ക് വേറെ വെള്ളം കൊണ്ടുവന്നു തരും അന്നത്തെ അറബി അത് കേട്ടപ്പോ ഞെട്ടിപ്പോയതാണ് ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ വലിയ സ്വപ്നമാണ് വെള്ളം കുടിക്കുമ്പോൾ പോലും മനസ്സറിഞ്ഞ ദുആയോടുകൂടിയല്ലാതെ അവര് വെള്ളം കുടിച്ചിട്ടില്ല ആദരവിന്റെ അങ്ങേയറ്റം ഇരുന്നിട്ടാണ് പ്രവാചകൻ വെള്ളം കുടിച്ചതെന്ന് ഹദീസുകൾ കാണുന്നു ഒരുപാട് പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട് ഈ ഒരു വെള്ളം ഇത് കുടിക്കുന്നത് എത്ര ഖൈറാണ് എത്രയോ മനുഷ്യന്മാരുടെ ചുണ്ടിൽ നിന്ന് അത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടല്ലോ അങ്ങോട്ട് ഇറക്കാൻ കഴിയാതെ ചൂപിട്ടിട്ടും പല ചികിത്സാ രീതികളും പല രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നവർ അവിടെ ഈ വെള്ളം നിങ്ങൾക്ക് വറ്റിച്ചു തന്നാൽ ആരുണ്ട് ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ അവരെ ഉള്ളിറങ്ങിയ ചോദ്യമാണ് ഇന്ന് ആ ചോദ്യം പ്രസക്തമാണ് ഇതെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും വലക്കത് മക്കന്നാക്കും ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം തന്നു സൗകര്യങ്ങൾ തന്നു അധികാരം തന്നു നിയന്ത്രിക്കാൻ നമ്മുടെ കീഴിൽ കുറച്ച് ആളുകളെ അല്ലാഹു തന്നു ജീവിതത്തിന്റെ വിഭവങ്ങളും തന്നു ആരറിഞ്ഞോ നമ്മൾ ഇന്ന് ജോലിയിൽ എത്തിപ്പെടുമെന്ന് ആരറിഞ്ഞോ നമ്മുടെ വരുമാന മാർഗം ഇന്നതാണെന്ന് ആരറിഞ്ഞോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ വരാനുണ്ടെന്ന് ആരറിഞ്ഞോ നമ്മുടെ കച്ചവടം ഇത്ര പച്ചപിടിക്കുമെന്ന് ആരറിഞ്ഞോ നമ്മൾ എത്രമേൽ പരീക്ഷിക്കപ്പെടുമെന്ന് എല്ലാം പറഞ്ഞിട്ട് പിന്നെ അല്ലാ പറയാ ഖലീലം എത്ര കുറച്ചാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത് നിങ്ങളെ നന്ദി എത്ര കുറവാണ് നന്ദിയോടുകൂടി ജീവിക്കേണ്ടവർ നന്ദി കാണിക്കേണ്ടവർ അതുകൊണ്ട് പരിശുദ്ധ റമളാൻ വിട പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിലേക്ക് ലൈലത്തുൽ ഖദറിലാണ് ഖുർആനെ നാം ഇറക്കിയത് വല്ലാത്തൊരു വാക്കാണ് മനുഷ്യന് വിപ്ലവം ഉണ്ടാവുകയും അവന് മാറ്റമുണ്ടാവുകയും അവന്റെ ജീവിതത്തിന് നിറവും നിഴലും പ്രദാനം ചെയ്ത ഏറ്റവും പ്രധാനമായ പരിശുദ്ധ ഖുർആൻ അത് ഇറക്കി തന്നു നിങ്ങൾക്ക് അത് ലൈലത്തുൽ ഖദറിലാണ് എന്നാണ് പറഞ്ഞില്ല അത് പറയാൻ വേണ്ടി ഞാൻ വന്നു റസൂലുള്ള പറയാണ് അപ്പോഴാണ് രണ്ടുപേര് ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു അതോടെ എന്റെ മനസ്സിൽ നിന്ന് അതല്ലാഹു ഉയർത്തിക്കളഞ്ഞു ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറായേക്കാം അതിലും വലിയ പാടുണ്ട് ശണ്ട കൂടുക എന്നുള്ളത് ഇവിടെ മനസ്സിനത്ര വിഷമാണ് സംസ്കരിക്കപ്പെട്ട ഒരു ജനത ദീനിന്റെ നിഴലിൽ വന്ന ഒരു ജനത ഖുർആൻ അംഗീകരിച്ച ഒരു ജനത തൗഹീദ് അംഗീകരിച്ച ഒരു ജനത നീ എന്ത് ശണ്ടവർ തമ്മിൽ അവർ ചീർപ്പിന്റെ പല്ല് പോലെ അടുത്തവരെന്ന് പഠിപ്പിച്ച ഒരേ ശരീരം പോലെ അടുത്തവരെന്ന് പഠിപ്പിച്ച തനിക്ക് ഇഷ്ടമുള്ളത് തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ഇഷ്ടമാകുന്നത് വരെ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ച അവർക്കിടയിൽ ഇനി എന്ത് വൈരം അവർക്കിടയിൽ ഇനി എന്ത് ശണ്ട
പക്ഷെ അത് കണ്ടപ്പോ അല്ലാഹു എന്റെ മനസ്സിൽ നിന്ന് ആ അറിവ് ഉയർത്തിക്കളഞ്ഞു എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ രാത്രികൾ അതിന്റെ പ്രാധാന്യം, എഴുത്തിക്കാത്തിരിക്കുന്നതിന്റെ പ്രാധാന്യം. എല്ലാ ദിവസവും എഴുത്തിക്കാത്തിരുന്ന് ജോലി മുടക്കണം എന്നല്ലേ പറയുന്നത്. നമ്മൾക്ക് ഓരോരോ സാധ്യമാകുന്നത്ര സമയമെങ്കിലും എഴുത്തിക്കാത്തിനു വേണ്ടി നമ്മൾ മെനക്കെടുക്ക ഏറ്റവും പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് മാതൃകയാണ്. അവിടുന്ന് എഴുത്തിക്കാഫിരുന്നു, അവിടുത്തെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നു, മരണശേഷം ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നു മദീനത്തെ മസ്ജിദിൽ നിന്ന്. എത്രയോ ഹദീസ് ഗ്രന്ഥങ്ങളിലെ വരികളിപ്പോഴും നമ്മളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുത്തിക്കാഫ് പ്രധാനമാണ്. അല്ലാഹു തന്ന ആയുസ്സാണ്. എപ്പോഴാണ് ഇത് പൊതിഞ്ഞു കൊണ്ടുപോകുന്നതെന്ന് ആരറിഞ്ഞു? ഒരുപാട് നടി ജീവിതത്തിൽ പക്ഷേ കൊണ്ടുപോയപ്പോ മൂന്നേ മൂന്ന് കഷ്ടം വെള്ളത്തുണി മാത്രം പൊതിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയോ ദ്വാരങ്ങളിൽ കുറച്ച് പഞ്ഞി കഷ്ണങ്ങളും വെച്ച് തന്നിട്ടുണ്ട്. അത് മാത്രമായി പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒറ്റപ്പെടുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് എഴുത്തിക്കാഫ്, അതുപോലെ അല്ലാഹുവോടുള്ള പാപമോചനം ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ ഹൃദയം നന്നാവണം, അത് ഇളകണം, അതിലേക്ക് ഉള്ളിലേക്ക് കയറണം, അതിലേക്ക് ഖുർആൻ കയറണം, അതിലേക്ക് ദീനിന്റെ നിയമങ്ങൾ കയറണം, അത് കടുത്തു പോകരുത്. ഇസ്രായേലി മക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, എന്തൊക്കെ അനുഗ്രഹം കൊടുത്തു അവർക്ക്! ഈടിതരായ ഒരു ജനവിഭാഗമായിരുന്നല്ലോ. ഫറോവാന്റെ പട്ടാളമായ കുട്ടികളുടെ വർദ്ധനം ദിനേന ദിനേന കിട്ടിയിട്ട് ചോരയൊലിപ്പിച്ചിട്ട് എത്രയോ ആളുകൾ മൂസ നബിയോട് വന്ന് കരഞ്ഞു പറയുന്ന ദയനീയമായ എത്ര രംഗങ്ങൾ! ഈജിപ്ത് കണ്ടവർക്കറിയാം, അവിടുത്തെ പിരിമിഡ് കാണുമ്പോ കണ്ണ് തള്ളിപ്പോകും. റബ്ബേ, ഒരു ഉപകരണമില്ലാത്ത കാലത്ത്, ഒരു ബുൾഡോസർ ഇല്ലാത്ത കാലത്ത്, പ്രത്യേകമായ ഒരു സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് പാവം മനുഷ്യന്മാര് ആയിരക്കണക്കിനടി ഉയരത്തില് ഈ തൻകണക്കിന് ഭാരമുള്ള ഈ കല്ലുകൾ എങ്ങനെ കൊണ്ടുപോയി വെച്ചു? വലിയ പാടാണ്. ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത് വഹും മുസ്തദഅഫൂന ഫിൽ അർദ്, അവര് ഭൂമിയിലെ പീഡിതരായിരുന്നു, അത്രമേൽ അവര് കഷ്ടപ്പെട്ടു. മുസ്ലിമിയുടെ ജനതയുടെ വിഷമവും പ്രയാസവും, പക്ഷേ കാലം അത്ഭുതമാണ്. ഏത് അക്രമിക്കും ഒരത്യമുണ്ടാകണം, ഏത് സ്വേച്ഛാധിപതിക്കും ഒരത്യമുണ്ടാകണം. ഫറോവാന നദിയിൽ മുക്കി നശിപ്പിച്ചു, ഇനി അധികാര പർവം കൊടുക്കുന്നു ഇസ്രായേലി മക്കൾക്ക്. ഇനി അവര് സൗകര്യങ്ങളിലേക്ക് മെല്ലെ ചേക്കേറുകയാണ്. ഒരുപാട് സൗകര്യങ്ങളിലേക്ക് അവർ വരുന്നു. ഇനി അവർക്ക് ശത്രുക്കളില്ലാതെ പോയി. അതുവരെ ശത്രുവിന്റെ നിഴലിൽ ഭീതിയോടെ ജീവിച്ച ഒരു ജനവിഭാഗം ഏറ്റവും നല്ല സൗകര്യങ്ങളിലേക്ക് കടന്നു വന്നു. അപ്പൊ അവരിലേക്ക് പ്രവാചകന്മാര് പിന്നെ ദുരിതുരാ വരേണ്ടി വന്നു. എത്രയോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നു എന്ന് അടക്കടക്ക് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു. മൂസാ നബിക്ക് ശേഷം ഒരുപാട് നബിമാരവരിലേക്ക് വന്നു. പക്ഷെ ചില നബിമാരവർ കൊന്നുകളയുക പോലും ചെയ്തു. കൊന്നുകളയുക, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ജനത ഏറിയ മാത്രല്ല, നാട് വിടുക മാത്രല്ല, കൊന്നുകളഞ്ഞു. അത്ര വലിയ ക്രൂരത അവർ ചെയ്തു. സൂറത്ത് ബഖറ സംഭവം പറയാ, അവരെ പോലെ ആകരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് പറയാ, സുമ്മഖസത്ത് ഖുലൂബുക്കും മിം ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, അവരുടെ ഹൃദയം കല്ല് പോലെ ആയിപ്പോയി. സുമ്മഖസത്ത് ഖുലൂബുക്കും മിം ബഅദി ദാലിക, ഈ ദൃഷ്ടാന്തമൊക്കെ വന്നിട്ടും അവരുടെ ഹൃദയം കല്ല് പോലെ. ഔവശത്തു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാളും കടുത്തുപോയി. കല്ലിന്റെ കുറെ ഗുണം പറയാണ്, കല്ലിൽ നിന്ന് എത്ര വറവകൾ പൊട്ടി ഒഴുകുന്നുണ്ട്. ചില പാറകൾ പിളർന്നിട്ട് നദികൾ പോലും ഉത്ഭവപ്പെടുന്നു. ചിലപ്പോ അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ചില കല്ലുകൾ
കടലോട്ട് ഉരുണ്ടു പോകുന്നതും കാണുന്നു ഖുർആൻ. അങ്ങനെ നിങ്ങളാകരുത്, നിങ്ങളുടെ ഹൃദയം കല്ലുപോലെയാകരുത്, നിങ്ങളുടെ ഹൃദയം അത് മലിനമാകരുത്. അത് പഠിപ്പിക്കാൻ റമദാൻ ആ പ്രചോദനം തന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തുന്ന ആളുകൾ അവരെ പറ്റി ഖുർആൻ പറഞ്ഞൊരു ആയത്താണ് ഓതി വെച്ചത്. അത് വല്ലാത്തൊരായത്താണ്. അവരുടെ ഹൃദയത്തിലെ ഉൾപ്പക നാം ഉരിയെടുത്തു. ദുനിയാവിന്റെ പ്രശ്നം അതല്ല, ഈ ഉൾപ്പക കൊണ്ടാണ് നമ്മൾ നടന്നത്, ഈ വിദ്വേഷം കൊണ്ടാണ് നമ്മൾ നടന്നത്. പ്രാർത്ഥിക്കാൻ പോലും ഖുർആൻ രണ്ടു പക്ഷെ നമ്മൾ മറന്നുപോയതാണ്. വിശ്വസിച്ചവർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം. പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള വിദ്വേഷവും നീ തരരുതേ അല്ലാഹ്. സ്വർഗത്തിൽ കടത്തിയപ്പോൾ അല്ല ചെയ്ത പണി എന്താണ്, അവരുടെ ഹൃദയത്തിൽ നിന്ന് ദില്ലിനെ നാം ഉരിയെടുത്തു, മനസ്സ് ശുദ്ധമാക്കി തൊട്ടു വന്ന. ഇത്ര വല്ലാത്തൊരു അനുഗ്രഹമാണെന്നറിയോ, ദില്ല് ഉരിയെടുക്കുക. ഇതേ സ്വഭാവത്തിൽ സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയൂല. അതുകൊണ്ട് പടച്ചോന്റെ പണി ആഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്നു. അരുവി അപൂർവമായി കാണുന്ന അറബി അത് കേൾക്കുമ്പോ പുളകം കൊള്ളും. താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അവിടെ എത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവര് പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹ്, അവനാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ചേർത്തി തന്നത്. അവൻ ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തുമായിരുന്നില്ല. 17 തവണ ഓരോ ദിവസവും നിർബന്ധമായി ചോദിച്ച ചോദ്യമാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ ഹിദായത്ത് കിട്ടിയതുകൊണ്ട് അറബേ ഞങ്ങൾ ഇവിടെ എത്തിയത്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. വനൂദു അവരോട് പറയപ്പെടും, അന്തിൽക്കുമുൽ ജന്നത ഉരിത്തുമുഹ, അതാ നിങ്ങളുടെ സ്വർഗം, നിങ്ങൾക്കുള്ള സ്വർഗം, ഇത് നിങ്ങളുടെ സ്വർഗമാണ്. ഉരിത്തുമുഹ, നിങ്ങൾ ഇതിന്റെ അവകാശികളുമാണ്. ബിമാ കുന്തും തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ട്. പിന്നെ സ്വർഗക്കാരൻ പറയും, അത്രയോ പാലോ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അവനാണ് ഞങ്ങളിൽ നിന്ന് ദുഃഖം നീക്കി തന്നത്. ദുഃഖം നീക്കി തന്നു, നരകക്കാരൻ ദുഃഖിക്കാപ്പുറത്ത്, ഇവിടെ സ്വർഗക്കാരൻ പറയാണ് ഞങ്ങളിൽ നിന്ന് ദുഃഖം നീക്കി തന്നവൻ അല്ലാഹുവാണ്. ഇന്ന റബ്ബന ലഗഫൂറുൻ ശകൂർ, ഞങ്ങളെ രക്ഷിതാവേറെ പൊറുക്കുന്നവനാണ്, ഒരുപാട് ഞങ്ങളോട് നന്ദി കാണിക്കുന്നവനാണ്. അപ്പൊ ആ നന്ദി തിരിച്ചു നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് സാരം. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ അവന്റെ സ്വഭാവം, അവന്റെ സംസ്കാരം, പരിശുദ്ധ റമദാൻ, അതൊക്കെ നേടിയെടുക്കുക. അതിന്റെ പ്രചോദനം ഭൂമിയിലെ തെച്ച് ചെയ്യുന്ന ഒരാളായിട്ട് അള്ളാഹു ആര് തീരുമാനിച്ചിട്ടില്ലല്ലോ. ആർക്കും നന്നാകാനുള്ള സാധ്യതയും പാകതയും അള്ളാഹു പ്രദാനം ചെയ്തു കൊടുത്തു. അതാണ് ഇതിന്റെ പ്രത്യേകത. എത്രയോ ആളുകൾ ചീത്ത ജീവിതം നയിച്ചവർ, ഒരു കൊള്ളിയാൻ മിന്നിയ പോലെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. അത്ഭുതകരമായ രീതിയിൽ അവർ നന്മയിൽ ധൃതി കാണിച്ചു, നന്മയിൽ അവർ വളർന്നുപോയി. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ടാകുന്നു. അതുകൊണ്ട് റമദാൻ വിട പറയുമ്പോ അതിന്റെ വിഷാദവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അത് നൽകുന്ന നന്മകൾ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد
الحمد لله والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله ثانيا اتقوا الله بهمان سهودري سهودر المال ريكل كودي تطوع عند مسويت زي غيا فرني وندر فشوف رمضان عند ورباد أبيتا ഓരോ വെറുപാടുകളും നമ്മൾ ദുഃഖിപ്പിക്കുന്ന പോലെ റമദാന്റെ വെറുപാട് ഒരർത്ഥത്തിൽ വലിയ പ്രയാസവും ദുഃഖവുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അത്ര നന്മ ചെയ്യുന്ന ഒരു കാലം, അത്ര പുണ്യം ചെയ്യാൻ മനസ്സ് പാകപ്പെടുന്ന ഒരു കാലം, അത് അപൂർവവും പ്രയാസകരവുമായിട്ട് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുകയും തോന്നുകയും ചെയ്യുന്നു എന്നുള്ളത് ദുഃഖമാണ്. പറഞ്ഞു വന്നത് ആ നന്മകളിലേക്ക് ധൃതി കാണിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പള്ളി അതിൻ്റെ അഴിമാറത്ത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിക പള്ളിയിൽ ഒരു വലിയ സംഭവമാണ്. ഒന്നുമില്ലാതൊരു കാലത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നുണ്ടല്ലോ. ഒന്നുമില്ല, അഭയാർത്ഥികളായിട്ടാണ് വന്നത്. ആരാരുമില്ലാതെ ഒന്നുമില്ലാതെ വന്നവർ അവർക്ക് അഭയം നൽകിയപ്പോൾ മദീനക്കാർ നബി സ്വന്തം വീട് നിർമ്മിക്കാനല്ല ആദ്യം നോക്കിയത്, ഒരു പള്ളി വേണമെന്നാണ്. ഒരു ആരാധനാലയം ആവശ്യമാണ്. ഇന്ന് ആരാധനാലയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. അന്ന് റസൂലുള്ള പറയുന്ന ഒരു ആരാധനാലയം ആവശ്യമാണ്. ജുമാടെ നമുക്ക് സംസാരിക്കരുത് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണണം. ആരായത് സങ്കടപര്യം ഞാൻ പറഞ്ഞു വന്നത് ആരാധനാലയം ആവശ്യമാണ്. ആ ആരാധനാലയത്തിന് എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബിൽ അൻസാരി റഹ്മത്തുള്ളാഹിയുടെ അടുത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മുട്ടുകുത്തി, അവിടെ പാർത്തു കുറച്ച് ദിവസം. പക്ഷെ ഒരു പള്ളി വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു പള്ളി കേറ്റണം. രണ്ട് കുട്ടികൾ മുന്നോട്ട് വന്നു, സഹലി എന്നും സുഹൈലി എന്നും പേരുള്ളവർ. ആ പേരുള്ള രണ്ട് മക്കൾ അവർ അനാഥരാണ്. അവര് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ സ്ഥലമാണിത്, ഇവിടെ നിങ്ങൾക്ക് പള്ളി കയറ്റാം. പക്ഷെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് അതിനായിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ പണം തരും. അനാഥ മക്കളുടെ പണം അവിടെ സ്വരൂപിച്ചു പ്രവാചകൻ. പ്രായപൂർത്തിയായപ്പോ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കരാറോട് കൂടിയത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ചിലരെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് പള്ളി നിർമ്മാണം. അല്ലെങ്കിൽ ആളുകൾ പറയും, അനാഥകളുടെ സ്ഥലം കയ്യേറിയിട്ട് അവിടെ പള്ളി കയറ്റിയത്. പറയൂടെ? പറയും. പുതിയ വിമർശകന്മാരുടെ കാലത്ത്, പ്രവാചകന്റെ വ്യക്തി ജീവിതം പോലും ഒന്നും അറിയാതെ വിമർശിക്കുന്നവരുടെ കാലത്ത് സ്വാഭാവികമായി അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പറയരുത്. സ്വാഭാവികമായിട്ട് അങ്ങനെ പള്ളി അവിടെ നിർമ്മിച്ചു. മനോഹരമായ മസ്ജിദ്, അന്നത്തെ ഈ കാണുന്ന മനോഹാരികതയില്ല. നിലത്ത് നിറയെ മണലാണ്, പിന്നെ ഈത്തപ്പനയോലകളാണ്. അതിന് കല്ല് കെട്ടുന്നതും മസ്തിവാരം കീറുന്നതും അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറല്ലാ ഖൈറാ കൊടുക്കട്ടെ. അവർക്ക് പ്രചോദനമായിട്ട് നബിയുടെ പാട്ടാണ്, ഇബ്നുറബാഹ പാടിയതാണെന്ന് പറഞ്ഞിട്ട് നബി പാടിക്കൊടുത്തു. പരലോകത്തെ ഖൈറല്ലാതെ വേറെ എന്ത് ഖൈറാണുള്ളത്? ൾക്കും ഈ മുഹാജിറുകൾക്കും അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ വന്നൊരു വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുന്നത് പുണ്യമായത്. അതുകൊണ്ടാണ് പള്ളിയുമായിട്ട് ഹൃദയം ബന്ധപ്പെട്ടവന് അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതവന്റെ പള്ളിയാണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഈ ചങ്ങറമണത്തെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി ഇതൊരു ഒരു ഒരു ചരിത്രമാണ്. ഒരർത്ഥത്തിൽ ഈ മിമ്പറ ഒരുപാട് വെളിച്ചമായ മിമ്പറയാണ്. അതുകൊണ്ട് ഈ റമദാനിൽ ഇന്നത്തെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ, അത് മനസ്സറിഞ്ഞ് ചെയ്യണം. ഓരോ റമദാനിലെ കളക്ഷനാണ് ഇതുപോലെ നമ്മളെ നിലനിർത്താൻ. അറാൻ മാലും വിവാമുല്ലിന്നാസ്, മാറത്തിന് മസ്ജിദിന് പണം ആവശ്യമാണ്. പ്രത്യേകമായ വരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് ഓരോരുത്തരുടെ ഉദാരത. ഉള്ളിൽ നിന്ന് കിരിയുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഉള്ളിലെപ്പോഴോ പൊട്ടുന്ന ഒരു ഈമാനുണ്ടല്ലോ. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് പ്രത്യേകമായിട്ടൊന്നുമില്ല. അടുത്ത നിമിഷം ഇതനന്തന്റെ അനന്തരാവകാശികളുടേതായി മാറാൻ ഒറ്റ മിനിറ്റ് മതി എന്ന ഒരു ബോധം. അട
അടയാളപ്പെടുത്താൻ എന്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴോ മനസ്സങ്ങ് പതറി പോകുമ്പോ അങ്ങനെ നൽകിയ ഒരുപാട് ഉദാരമതികൾ അതിനുള്ള അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നമ്മളെ ഈദിൽ ഫിത്റുമായിട്ട് തൊട്ട് മുമ്പേ നടത്താറുള്ള നമ്മളെ ഫിത്ർ സക്കാത്ത്, അതിന്റെ കളക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. പലരും അതിങ്ങനെ ആവട്ടെ ആവട്ടെ അത് ഇന്ന് നാളൊക്കെ ആയിട്ട് അത് അവസാനിപ്പിക്കണം. അത് മാന്യമായ രീതിയിൽ ഒരേ അരി തന്നെ വിതരണം ചെയ്യാനുള്ള ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാം. അതുകൊണ്ട് ആ കാര്യം കൂടി ഓർപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈദ്ഗാഹ്, സംയുക്ത ഈദ്ഗാഹ് തവണ MEM ഗ്രൗണ്ടിൽ അസീബു മദനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. 6:45 സമയം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ ഒതുവ് ചെയ്ത് ആ പുണ്യം കരകരമാക്കാൻ അവിടെ നമ്മൾ എത്തിച്ചേരണം. അതോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വിട പറയുകയാണ്. ഓർമ്മകളിലേക്ക് നമ്മൾ പോകും, ഒരു സംശയവും വേണ്ട. കൂടെ നടന്ന ഒരുപാട് ആളുകളെ ഒന്നും കാണുന്നില്ല. അതിൽ രക്തബന്ധുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, വാപ്പമാരുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഒരുപാട് ആളുകൾ അവരൊക്കെ പോയി. അതുപോലെ നമ്മളും ഒരു ദിവസം പോകുമെന്ന കാര്യത്തിൽ യാതൊരു തത്വവുമില്ല. പോയവരെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരണപ്പെട്ടവരുടെ കബറിടത്തിൽ നമ്മളെത്തണം. അവിടെ എത്തുമ്പോഴൊരു ബോധമുണ്ടാവും, വാപ്പയുടെ കബറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാതൊരു വിതമ്പലുണ്ടാവും, ഈ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടു എന്നെ ഞാനാക്കാൻ വേണ്ടി എത്ര ചീത്ത എന്നെ പറഞ്ഞിട്ടുണ്ടാക്കണം. പക്ഷെ അന്നൊന്നും എനിക്ക് ബോധം ഉണ്ടായില്ല, വളക്കണഞ്ഞപ്പോഴാണ് ഞാൻ ഈ വളക്കിന്റെ വില തിരിഞ്ഞത് എന്ന് ചിന്തിച്ചു പോയ എത്ര മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവരുടെ കബറിടം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് പരലോകത്ത് സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒത്തുചേരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമുദായത്തിന്റെ അഴിസത്വം അഭിവൃദ്ധിയും അള്ളാഹു കാത്തു രക്ഷിച്ച് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഗസയിലെ, റഫയിലെ വിഴുന്ന മക്കൾ, ബോംബ് വർഷം കൊണ്ട് എന്താണ് ജീവിതമെന്നറിയാതെ നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴും പട്ടിണി കിടക്കുന്ന, ഒരു ഇറക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന അരുമ മക്കൾ അള്ളാഹു അവർക്ക് സമാധാനവും അവർക്ക് ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നമുക്ക്, അവരുടെ കബറിടം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർ മരണശൈലിയിൽ കിടക്കുന്ന പോലെയുള്ള ഒരു കടത്തമുണ്ട്. അള്ളാഹുവേ, ജീവിതമാണ് അവർക്ക് ഖൈറെങ്കിൽ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അവരെ നീ ജീവിപ്പിക്കണം പറവേ. മരണമാണ് അവർക്ക് ഖൈറെങ്കിൽ അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരിപ്പിച്ചു തന്ന് നീ അനുഗ്രഹിക്കണം പറവേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നല്ല മക്കളായി, കൺകുളിർമയുള്ള മക്കളാക്കി തന്ന്, കണ്ണിന്റെ ആനന്ദമായ മക്കളാക്കി തന്ന്, ദീനും ദുരിയാവുമുള്ള മക്കളാക്കി തന്ന് നീ അനുഗ്രഹിക്കണം പറവേ. അള്ളാഹുമ്മ റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. Thank you.